ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ ബി ജെ പിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് അമിത്ഷാ സമ്മതിച്ചിരിക്കുകയാണ് ടൈംസ് നൗ സമ്മിറ്റിലാണ് അമിത്ഷായുടെ ഇത്തരമൊരു കുറ്റസമ്മത പ്രകടനം അദ്ദേഹം പറയുന്നത് നിരവധി കാര്യങ്ങൾ തെറ്റായിരുന്നു ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെച്ച നിരവധി കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നാണ് അമിത്ഷാ നടത്തുന്ന കുറ്റസമ്മതം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോലിമാരോ എന്നുള്ള മുദ്രാവാക്യം വെടിവെക്കുക ഷഹീൻബാദിലെ പ്രകടനക്കാർക്ക് നേരെ വെടിവെക്കൂ എന്ന അനുരാഗ് താക്കൂറിൻ്റെ പ്രസ്താവന കടമെടുത്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയത് അത് അങ്ങേയറ്റം ക്ഷമിക്കാനാവാത്ത കുറ്റമായി ഇപ്പോൾ തോന്നുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത് അത് ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടായി പ്രതിഷേധിക്കുന്നവരെ വെടിവെക്കൂ എന്ന് പറയുന്ന ഒരു കാര്യം ജനങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത കാര്യമാണ് ആ തിരിച്ചടി ബി ജെ പിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രചരണത്തിൽ ഗോലിമാരോ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനെ വലിയ രീതിയിൽ താറടിച്ച് കാണിക്കുന്ന ഒരു പ്രകടനം ബി ജെ പി നടത്തുകയുണ്ടായി അതും ജനങ്ങൾക്ക് ജനങ്ങൾ തള്ളിക്കളഞ്ഞു കാരണം ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടിയിരുന്നത് വെള്ളം വൈദ്യുതി അതേപോലുള്ള കാര്യങ്ങളാണ് വേണ്ടിയിരുന്നത് പാകിസ്ഥാനെ സ്ഥിരം മായി ആക്രമിക്കുകയും ആ രാജ്യത്തെ തുടർച്ചയായി ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു പ്രചരണമായിരുന്നു ഡൽഹിയിൽ ബി ജെ പി ആസൂത്രണം ചെയ്തത് അത് അങ്ങേയറ്റം തെറ്റായിരുന്നു കാരണം അതിനെ ജനങ്ങൾ സ്വീകരിച്ചില്ല ജനങ്ങൾക്ക് വേണ്ടത് പാകിസ്ഥാനോടുള്ള വെറുപ്പല്ല മറിച്ച് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ള അവരുടെ ജീവിത പ്രശ്നമാണ് അവർക്ക് വലുത് എന്ന് അമിത്ഷാ പറയുന്നുണ്ട് മറ്റൊന്ന് ഷഹീൻ ബാദനെ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചു ആ സമരം അവിടെ നടക്കട്ടെ അല്ലെങ്കിൽ ആ സമരത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പ്രചരണത്തിലേക്ക് വലിച്ചിഴിച്ചത് അങ്ങേയറ്റത്തെ ഗുരുതരമായ തെറ്റായി ഇപ്പോൾ പാർട്ടിക്ക് ബോധ്യം വന്നുവെന്നാണ് അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ കാര്യം പിന്നീട് പറയുന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അത് മാധ്യമങ്ങളെ പഴിച്ചാരിക്കൊണ്ടാണ് അമിത്ഷാ പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കും എൻ പി ആറിനും അനുകൂലമായി നിരവധി പ്രകടനങ്ങൾ രാജ്യത്താകെ നടന്നിട്ടുണ്ട് അത്തരം പ്രകടനങ്ങളെയൊന്നും മാധ്യമങ്ങൾ പൊതു ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല മറിച്ച് പൗരത്വ നിയമ ഭേദഗതിക്കും എതിരെയും ഒപ്പം എൻ ബി ആറിനെതിരെയും നടന്ന പ്രക്ഷോഭങ്ങളെ വലുതായി മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇത് ഡൽഹി പോലുള്ള ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും മിഡിൽ ക്ലാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് അത് തിരിച്ചടിയായി അങ്ങനെ വെടിവെക്കുക ഗോലിമാരോ തുടങ്ങിയ പ്രസ്താവന ഒപ്പം ഷഹീൻബാദിനെ ബാദിനെ ബലിച്ചിരിക്കൽ സംസ്ഥാന ഇഴ ഇഴുത്തിക്കാഴ്ക്കൽ തുടങ്ങിയിട്ടുള്ള ബി ജെ പിയുടെ ഇത്തരമൊരു പ്രചരണ രീതി ഡൽഹിയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു അത് ബി ജെ പിക്ക് ഇപ്പോൾ അതായത് ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടുന്നു അത്തരം അജണ്ടകളല്ല ജനങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ടത് എന്ന് അമിത്ഷാ തുറന്നു പറയുകയുണ്ടായി ഒരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കുറ്റസമ്മതം എന്ന നിലയിൽ തന്നെ അത് ഈ പ്രസ്താവന എടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒന്നും തെറ്റുകൾ സമ്മതിക്കാൻ തയ്യാറാൽ ആകാത്ത ആളാണ് അമിത്ഷാ എന്നുള്ളത് നമുക്ക് എല്ലാ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ മനസ്സിലാകും പക്ഷേ ഇ ഇപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഡൽഹിയിൽ വീഴ്ച വരുത്തിയ അല്ലെങ്കിൽ ബി ജെ പിക്ക് അത്തരം തീവ്രമായിട്ടുള്ള ചില ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ശരിയായിരുന്നില്ല എന്നാണ് അമിത്ഷാ പറയുന്നത് പിന്നീട് മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത് കാശ്മീർ ഇപ്പോൾ ശാന്തമാണ് അവിടെ ആർക്കും പോയി കാര്യങ്ങൾ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ കാശ്മീരിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അമിത്ഷാ പറഞ്ഞ മറ്റൊരു കാര്യം ഏതായാലും ടൈംസ് നൌവിൻ്റെ ഈ പരിപാടിയിൽ അമിത്ഷാ പറഞ്ഞ കാര്യം തീർച്ചയായും ഒരു തിരിച്ചറിവ് തന്നെയാണ് ബി ജെ പിക്ക് കാരണം ഇത്തരം അജണ്ടകൾ ജനങ്ങളുടെ മുന്നിൽ വച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അതിനെ തള്ളിക്കളയും എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടാണ് അമിത്ഷാ സ്വയം ഒരു ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്